ആറാം സ്ഥലം. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ഈ ലോകത്തെ രക്ഷിച്ചു. ശ്രദ്ധേയമായ രൂപഭംഗിയോ ആകാരഭംഗിയോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. യേശു വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഇപ്രകാരമാണ് പറഞ്ഞത്: ഒരു ആത്മാവിന് വേണ്ടി എന്തു ചെയ്താലും അതെനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വിശുദ്ധ ഫൗസ്റ്റീനയുടെ മറുപടി പ്രകാരമായിരുന്നു: നന്മ തന്നെയായ കർത്താവിൽ നിന്ന് എങ്ങനെ നന്മയുള്ളവരായിരിക്കണമെന്ന് ഞാൻ പഠിച്ചു. അതുവഴി ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകളാണെന്ന് അറിയപ്പെടുകയും ചെയ്തു. ലോകം മുഴുവനും ദൈവത്തിൻ്റെ മകളെന്നെ വിളിക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധമായ സ്നേഹത്തിൽ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും മഹത്തായ കാര്യങ്ങളായി മാറുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ പ്രവൃത്തികൾക്കും മൂല്യം നൽകുന്നത് സ്നേഹം മാത്രമാണെന്നും സ്നേഹത്തിൻ്റെ ജീവിതമാണ് എനിക്ക് ദൈവം നൽകിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ കർത്താവും ഗുരുവുമായ യേശുവേ, എൻ്റെ കണ്ണുകളും കൈകളും അധരങ്ങളും ഹൃദയവും എല്ലായ്പ്പോഴും കരുണ നിറഞ്ഞതായി തീരുവാൻ അനുഗ്രഹിക്കണം. എൻ്റെ ജീവിതം മുഴുവൻ കരുണയുടെ രൂപപ്പെടുത്തലായിത്തീരുവാൻ കൃപ നൽകണമേ. കരുണയുള്ള ദൈവമേ, എൻ്റെ ജീവിതം അപരൻ്റെ വേദനകളൊപ്പിയെടുക്കുന്ന തൂവാലകളായി മാറുവാൻ കൃപ നൽകണമേ. ഞങ്ങൾക്കായി പീഡ സഹിച്ച യേശുനാഥ, ഞങ്ങളുടെ മേലും ഞങ്ങൾ കണ്ടുമുട്ടുന്നവരുടെ വേദനകളുടെ മേലും അവരുടെ കുറവുകളും ഞങ്ങളുടെ കുറവുകളുടെ മേലും അങ്ങയുടെ തിരുമുഖം പതിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ.